വയനാട്ടിൽ പോലീസ് ഭീഷണിപ്പെടുത്തിയെന്ന് ആരോപിച്ച് വീഡിയോ ചിത്രീകരിച്ച് യുവാവ് മരിച്ച സംഭവത്തിൽ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. പോക്സോ കേസിൽപ്പെടുത്തുമെന്ന് പോലീസ് ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു മരിച്ച രതിന്റെ ആരോപണം. പോലീസിനെതിരെ കൂടുതൽ ആരോപണവുമായി രതിന്റെ കുടുംബവും രംഗത്തെത്തി. പോലീസ് മർദ്ദിച്ചെന്ന് കുടുംബം 24നോട് പറഞ്ഞു. 24 ഫോളോ അപ്പ്. അവനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, ഭീഷണിപ്പെടുത്തുകയും ചെയ്തു, പോരാത്തന് അവനെ ഉപദ്രവിച്ചിട്ടുണ്ട് അവര്. അപ്പൊ അതുകൊണ്ടാണ് അവന്റെ ആ വീഡിയോയിൽ ഇവിടെ ഒരു സ്പോട്ട് കണ്ടിട്ടുണ്ട്, ഞങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം അത് തന്നെയാണ്. പനമരം അഞ്ചുകുന്നിലെ രതിന്റെ മരണത്തിലെ നൊമ്പരത്തിലാണ് കുടുംബം. നാട്ടിൽ മോശം അഭിപ്രായമുള്ള ആളല്ല രതിനെന്ന് വീട്ടുകാർ പറയുന്നു. പോലീസും നാട്ടുകാരും ചേർന്ന് രതിനെ ഉപദ്രവിച്ചുവെന്ന് അമ്മ ശാരദയും അമ്മാവൻ മോഹനനും. വെണ്ണിയോടുന്ന് മൂന്നാലാള് കുട്ടീനെ ഭീഷണിപ്പെടുത്തി. പിന്നെ അതില് ഒരു പോലീസ് അവരും ഭീഷണിപ്പെടുത്തി. പക്ഷെ ഈ പ്രായപൂർത്തിയാവാത്ത മക്കളിങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത് ഒരു ശരിയാണോ? പോലീസ് പറഞ്ഞതെന്ന് വെച്ചാല് പിന്നെ പെറ്റി കേസ് ഇട്ട് കൊടുത്തു, എന്നിട്ട് പറഞ്ഞയച്ചു എന്ന് പറഞ്ഞു. ഇപ്പൊ ആരും പറഞ്ഞു സ്റ്റേഷൻ കുട്ടികളെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. പിന്നീട് ഇവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അവ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് പോലീസുകാരെ ഉപദ്രവിച്ചു. മറ്റേതെങ്കിലും ഏജൻസി അന്വേഷിച്ചാലേ കുടുംബത്തിന് നീതി കിട്ടുമെന്ന ബി ജെ പി ജില്ലാ നേതൃത്വം. സ്വാഭാവികമായിട്ടും ഇവിടുത്തെ പോലീസാണ് ഇതിലെ പ്രതി. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഒരു ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ കേരളത്തിലെ ഭരണ സംവിധാനം വെച്ച് ഈ സംഭവം അന്വേഷിച്ചാൽ ഇതെവിടെയാണ് എത്തുക എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് കേരളത്തിന് പുറത്തുള്ള ഏജൻസികൾ അന്വേഷിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. സംഭവത്തിൽ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് വിടാനാണ് തീരുമാനം. 24 വയനാട്.